നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില കാർട്ടൂൺ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. നമ്മുടെ കൊച്ചു ടിവിയിൽ പണ്ട് കണ്ട നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കാർട്ടൂണായ ഗ്ലോറിയ സോസ് തിരിച്ചു വരുന്നു എന്ന രീതിയിൽ ചുട്ടി ടിവി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് കമ്മിങ് സൂൺ ട്രെയിലർ ചുട്ടി ടിവിയിലും കൊച്ചു ടിവിയിലും അടക്കം കാണിച്ചിരുന്നു. ഇവർ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞില്ല. പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് താഴെ കമന്റിട്ടിരുന്നു, ഗ്ലോറിയ സോസ് വെളുപ്പിനാറരക്കിടൽക്കാ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ കൊച്ചു ടിവിയുടെ ഷെഡ്യൂൾ ചെക്ക് ചെയ്തപ്പോൾ വെളുപ്പിനാറരക്ക് ഗ്ലോറിയ സോസ് എന്ന് കണ്ടു. അങ്ങനെ ഞാനൊന്ന് ചെക്ക് ചെയ്യാനായി വെളുപ്പിനാറരക്ക് എണീറ്റു. ഒരു കണക്കിനാണ് അലാറം വെച്ച് വെളുപ്പിന് എണീറ്റ് നോക്കിയത്. നോക്കിയപ്പോൾ ടിയാട്ടിയാൻ എന്നൊരു കാർക്കൂണായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ വീണ്ടും കടന്നുറങ്ങി. പിന്നീട് കമന്റ് ബോക്സ് നോക്കിയപ്പോൾ എല്ലാവരും ഇത് തന്നെ പറയുന്നു. ഞാൻ ഇന്നലെ അഥവാ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കി, ശരിയായിരുന്നു, ഗ്ലോറിയ സോസ് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടുന്ന ഇന്നും ടെസ്റ്റ് ചെയ്ത് നോക്കി, അതായത് ചൊവ്വാഴ്ച, ഇന്നും ഗ്ലോറിയ സോസ് ഉണ്ടായിരുന്നു. ഗ്ലോറിയ സോസ് കൊച്ചു ടിവിയിൽ ലാസ്റ്റ് ഇടക്കാ ചെയ്തത് 2015 ടൈമിലാണ്. നമ്മൾ ലാസ്റ്റ് കണ്ടിട്ട് ഇപ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ഈ കാർട്ടൂൺ വീണ്ടും കണ്ടപ്പോൾ പഴയ നൊസ്റ്റാൾജിക് മെമ്മറീസിലേക്ക് പോയി. ഗ്ലോറിയ സോസ് പണ്ട് കണ്ടിട്ടുള്ളവർ ഇപ്പോൾ അത്യാവശ്യം ഏജ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര ഏജ് തന്നെയാണെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ വീണ്ടും കാണണം. ഇത് ഞാൻ വീണ്ടും കണ്ടപ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്ന രണ്ട് സംഭവങ്ങൾ പറയാം. ആദ്യത്തേത് ഈ മ്യൂസിക്കാണ്. നിങ്ങളുടെ മെമ്മറിയിൽ എവിടെയൊക്കെയോ ഒരു ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. ഗ്ലോറിയ സോസിന്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ഗ്ലോറിയ ഒറ്റയ്ക്ക് പൂച്ചയുമായി ആ ഒരു ദിവസത്തെ പറ്റി വീടിന്റെ മുകളിലിരുന്ന് സംസാരിക്കും. ശേഷമാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു മ്യൂസിക്കാണ്. പിന്നീട് ഡയറക്ടറുടെ പേര് കാണിച്ച് ഈ കാർട്ടൂൺ എൻഡ് ആവും. നിങ്ങൾ വീണ്ടും കണ്ടാൽ ഇതെല്ലാം നിങ്ങൾക്ക് വലിയൊരു ഫീൽ തരും. ഇതുപോലെ ഡയലോഗുകളും സീനുകളും എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും. ഇപ്പോഴും പഴയ ഡബ് തന്നെയാണ്. ഇതുപോലെ 6:30 എന്നുള്ള ടൈം പണ്ട് ഗ്ലോറിയ സോസ് ഉണ്ടായിരുന്ന ടൈം തന്നെയാണ്. പക്ഷേ പണ്ട് രാത്രിയും ഉണ്ടായിരുന്നു. ഗ്ലോറിയ സോസിന്റെ ആ പണ്ടത്തെ ഡബ് വളരെ മികച്ച ഡബ്ബാണ്. നിങ്ങൾ ഇത് വീണ്ടും കേൾക്കുമ്പോൾ പലതും നിങ്ങൾക്ക് ഓർമ്മ വരും. രണ്ടാമത്തെ ഒരു ഫീൽ തരുന്ന സംഭവം ഗ്ലോറിയ സോസിന്റെ ആ പാട്ടാണ്. ഇങ്ങനെ നിങ്ങൾ ഈ കാർട്ടൂൺ വീണ്ടും കാണുമ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന മറ്റോർമ്മകളും നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് എത്ര ഏജ് തന്നെയാണെങ്കിലും ഒരു തവണയെങ്കിലും ഇത് വീണ്ടും കണ്ട് നിങ്ങളുടെ നൊസ്റ്റാൾജിക് മെമ്മറീസിലേക്ക് പോകും. ഇതിലെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. 8 വർഷത്തിന് ശേഷമാണ് അവർ വീണ്ടും ഡെലക്കാ ചെയ്തത്. ഇനി ഈ കാർട്ടൂൺ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തിരിച്ചു വരുമെന്ന് നമുക്കറിയില്ല. നിങ്ങളിങ്ങനെ വെളുപ്പിന് കണ്ട് ഗ്ലോറിയ സോസിന്റെ TRP റേറ്റിംഗ് കൂടുകയാണെങ്കിൽ ഇതുപോലെ പഴയ പഴയ കാർട്ടൂൺസ് എല്ലാം വീണ്ടും ഡെലക്കാ ചെയ്യും. പക്ഷേ TRP കുറവാണെങ്കിൽ ഗ്ലോറിയ സോസും പോകും. ആ പഴയ ഫാൻ ബേസ് ഗ്ലോറിയ സോസിനുണ്ടെങ്കിൽ ഇതുപോലെ അവർ പഴയ പഴയ കാർട്ടൂൺസ് തുടർച്ചയായി ഇട്ടുകൊണ്ടേയിരിക്കും. പലർക്കും ഗ്ലോറിയ സോസ് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് തന്നെ അറിയില്ല. കാരണം കൊച്ചു ടിവിയും ചുട്ടി ടിവിയുമല്ല, ടൈം പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ഇടാൻ മറന്നുപോയി. നമുക്ക് തന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ഒരുപാട് പേരുണ്ട്. പറ്റുന്നവരെല്ലാം ഗ്ലോറിയ സോസിന്റെ ഇൻട്രോ സോങ് യൂട്യൂബിനടുത്ത് തിരിച്ചെത്തിയെന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരുപാട് പേരറിയുകയും ഇവരെല്ലാം ഇത് വീണ്ടും കാണാൻ തുടങ്ങി. ആ കാർട്ടൂണിന്റെ TRP കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കാർട്ടൂൺ TVയിൽ കാണാനേ പറ്റുന്നില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വീട്ടുകാർ കളിയാക്കി എയറിലാക്കുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിലൂടെ കാണാം. സൺനെക്സ്റ്റ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ 450 രൂപ കൊടുത്താൽ 1 ഇയർ കാണാം. ഇത് ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം സൺനെക്സ്റ്റിലൂടെ കാണുകയാണെങ്കിൽ കൊച്ചു ടിവിക്ക് നല്ല TRPയും കിട്ടും, അല്ലെങ്കിൽ TVയിലൂടെ കാണണം. ഇനി സൺനെക്സ്റ്റിലൂടെ കാണാൻ ക്യാഷ് ഇല്ലെങ്കിൽ MX HD TV മാക്സ് എന്ന സൈറ്റിൽ പോവുക, മലയാളം സെലക്ട് ചെയ്യുക. ഇവിടെ കൊച്ചു ടിവി സെലക്ട് ചെയ്ത് Stream 1 സെലക്ട് ചെയ്താൽ ഫ്രീ ആയി ലൈവ് ആയി കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ കാണാം. പരമാവധി TVയിലോ സൺനെസ്റ്റിലൂടെയോ കാണുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം TRP റേറ്റിംഗ് കൂടും. ഇപ്പോൾ പലരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഗ്ലോറിയ സോസ് വന്നു എന്നുള്ളതിന്റെ തെളിവിനായി കാണിക്കുകയാണ്. യൂട്യൂബിന്റെ സെർച്ച് വേറി ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡിംഗ് ടൈം ദിസ് വീക്ക് എന്നടിച്ചു കഴിഞ്ഞാൽ പല ചാനൽസും HD ആയി ഗ്ലോറിയ സോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പരമാവധി നിങ്ങൾ ടെലഗ്രാം ചാനൽസിൽ കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് ഒരിക്കലും പോവില്ല. ടെലഗ്രാം ചാനൽസിനല്ല, കൊച്ചു TV എന്ന് തന്നെ പേര് കൊടുക്കുകയാണെങ്കിൽ നിസാരമായി കണ്ടുപിടിക്കാം. പബ്ലിക് ചാനലാണെങ്കിൽ എല്ലാവർക്കും കാണാം. അപ്പോൾ പഴയ കാർട്ടൂൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ
ഗ്ലോറിയസ് ഹൗസിന്റെ ടി ആർ പി കൂടാൻ ഗ്ലോറിയസ് ഹൗസ് വന്നു എന്നുള്ളത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ മതി. അപ്പോൾ പണ്ട് ഗ്ലോറിയസ് ഹൗസ് കണ്ടിട്ടുള്ളവർ ഒരു തവണയെങ്കിലും വീണ്ടും കാണണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നൊസ്റ്റാൾജിയിലേക്ക് വീണ്ടും പോകും. കാർട്ടൂൺസ് കാണാൻ ഏറ്റൊരു പ്രശ്നമേ ഇല്ല. കാർട്ടൂൺസ് കാണാൻ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റില്ല. അമേരിക്കയിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് പോലുള്ള ചാനലുകളിൽ പഴയ കാർട്ടൂൺസ് റീടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന 90% വ്യൂവേഴ്സും മുതിർന്ന ആളുകളാണ്. അവരുടെ നൊസ്റ്റാൾജിക് മെമ്മറീസ് വീണ്ടും അവർ റീഫ്രഷ് ചെയ്യുന്നു. ഇതുപോലെ ഷോൺ ദ ഷീപ്പ് പോലുള്ള കാർട്ടൂൺസ് ബ്രിട്ടനിലെ കണക്ക് പ്രകാരം കുട്ടികളടക്കം 60 മുകളിലുള്ളവർ വരെ കാണാറുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഡോറേമോൺ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂവേഴ്സ് എല്ലാം ഭൂരിഭാഗവും 18-25 ഇടയിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിക് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വീണ്ടും കാണാം. അങ്ങനെ വീണ്ടും ഗ്ലോറിയസ് ഹൗസിന് നല്ലൊരു ടി ആർ പി റേറ്റിംഗ് വന്നാൽ ഓൾഡ് ഇസ് ഗോൾഡ് എന്നവർ മനസ്സിലാക്കും. പിന്നീട് തുടർന്നും പഴയ കാർട്ടൂൺസ് റീടെലികാസ്റ്റ് ചെയ്യും. ഇനി അഥവാ മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ അവർ വീണ്ടും പുതിയ ഷോസിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഗ്ലോറിയസ് ഹൗസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വീണ്ടും കാണണം. നിങ്ങളുടെ മെമ്മറീസ് വീണ്ടും റീഫ്രഷ് ചെയ്യാം. നമ്മൾ കൊച്ചു ടിവിയില് പഴയകാല കാർട്ടൂൺസിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ ഓൾഡ് മെമ്മറീസ് മിസ് ചെയ്യുന്നതായി കമന്റുകൾ കണ്ടിരുന്നു. അങ്ങനെയുള്ള എല്ലാവരോടും പറയാനുള്ളത് ഏകദേശം നമുക്ക് 10 ശേഷം കിട്ടിയ ചാൻസ് ആണ്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും വീണ്ടും കണ്ട് പരമാവധി നിങ്ങളുടെ ഓൾഡ് മെമ്മറീസ് റീഫ്രഷ് ചെയ്യണം. ടി ആർ പി റേറ്റിംഗ് ഇല്ലെങ്കിൽ 1-2 കൊണ്ട് കറക്റ്റും പോയെന്ന് വരാം. അതുകൊണ്ട് ഉള്ള ടൈമിൽ പരമാവധി നിങ്ങളുടെ മെമ്മറീസ് റീഫ്രഷ് ചെയ്യുക. ഇനിയും 10 എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കൊച്ചു ടിവിയിലെ പഴയകാല കാർട്ടൂൺസിനെ പറ്റി നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോന്റെ ലെങ്ത് ഏകദേശം 14 ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 14 ഓൾഡ് മെമ്മറീസിലായിരിക്കും. ഇതുപോലെ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂൺസിനെ പറ്റിയും കാർട്ടൂൺ മൂവീസിനെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജലം 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 മനസ്സിനു